നേതാവേ കിട്ടി വല്ലതും പറഞ്ഞായിരുന്നോ ഞങ്ങൾ ഇവിടെ ദൈവം കേട്ടു പുറത്തുനിന്നാ സോറി ഈ ജമന്തിക്കര പഞ്ചായത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി നേതാവിനെ തെരഞ്ഞെടുത്തു അതെങ്ങനെ തീരുമാനം അടുത്ത ആഴ്ച അറിയിക്കാമെന്നല്ലേ കൈമൾ സാർ പറഞ്ഞത് ഏതായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ കൈമൾ സാർ ഇപ്പൊ പാർട്ടി മീറ്റിംഗിലാ അവിടെ നമ്മുടെ പാർട്ടിയിലെ കരിങ്കാലികൾ പലരും ഉണ്ട് അവരിപ്പോ ഇത് അറിഞ്ഞാൽ നമുക്കൊരു യമണ്ടൻ പാര വീഴും നേതാവ് ധൈര്യമായിട്ട് ഞങ്ങൾക്ക് ഇല്ലേ കൂടെ നേതാവിന്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് വേണം ബാനറും പോസ്റ്ററും ഒക്കെ അടിക്കണ്ടേ പിന്നെ ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം അവിടെ നിന്നേ ജനലക്ഷങ്ങൾ നേതാവിനെ കൺകുളിക്കൊന്ന് കാണാൻ ആലും ചോട്ടിൽ കാത്തിരിക്കുകയാണ് വേഗം വരണം നേതാവേ വണ്ടി റെഡി എനിക്കറിയില്ല ഇപ്പൊ ശരി എന്നാ പോവാം ഇതെന്താ പോകാം തേങ്ങ തേങ്ങ വിളിദോഷം തീർക്കാൻ വേണ്ടിട്ടേ ആൾത്തര ഗണപതിക്ക് ഒരു തേങ്ങ അടിച്ചിട്ട് ശുഭമായിട്ട് അങ്ങ് തുടങ്ങാം ധീരാ ധീരാ നേതാവേ ധീരതയോടെ നയിച്ചോളൂ ജമന്തി കരയുടെ നേതാവേ അറിയില്ലേ ഇവരാ നമ്മുടെ ശക്തി കേന്ദ്രങ്ങൾ ഇത് കൊളത്തിങ്കര രാധ ഇത് കെ ടി ഗോമതി ഗോമതി കരിക്കാട്ട് ഗോമതി എന്ന് അറിയപ്പെടും നേതാവേ ഞങ്ങളെ കൈവിടല്ലേ അയ്യോ അതെങ്ങനെ വിടും മതി വിട് ആൾത്തര ഗണപതിക്ക് തേങ്ങ കൊടുക്കണ്ട രാവിലെ വൈകുന്നേരം വിളിച്ചാ പോരെ വൈകുന്നേരം അല്ല രാവിലെ കൊടുക്കണ തേങ്ങയാണ് വാ വിട് തേങ്ങ പഠിച്ചു ഇറങ്ങി 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 എത്തി എത്തി ഇതാണ് ആൽത്തറ അമ്പലം ഇതാണ് ആലമേക്കി അമ്പലം ഇനിയിപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ വോട്ടർമാര് കണ്ട എന്റെ രാഷ്ട്രീയ ഭാവി നിങ്ങളെ ഞാനും വരുന്നു എന്റെ ഒരു വോട്ടാണ് അറിഞ്ഞില്ല ചക്കരേ ഒരു നാല് ആനമയക്കി അണ്ണ ആനമയക്കൊക്കെ പണ്ട് ഇത് പുലിമയക്കി ആ എന്തെങ്കിലും ആവട്ടെ കൊണ്ടുവാ പുലിമയക്കി എന്താണ് ഒരു എലിയത്തെ നാറ്റം എലിയല്ലാതെ പിന്നെ പുലിയുടെ കോണ എലിയായാലും വേണ്ടില്ല പുലിയായാലും വേണ്ടില്ല തലയ്ക്കങ്ങോട്ട് പിടിച്ചാ മതി എന്നാ പിടി എന്തുവാടാ നോക്കിയിരിക്കുന്നേ എടാ നിലക്കൊന്നും മദ്യപിക്കാൻ അറിഞ്ഞൂടാ ഈ മുളകെടുത്ത് ഈ ഉപ്പിലോട്ടൊന്ന് മുക്കി ഒരൊറ്റ കടി ഇതെടുത്ത് ഒരൊറ്റ കുടി കണ്ടേ കണ്ടേ ആ ഇതാ എന്നി മുളക്കും പ്രിയപ്പെട്ട പുരുഷ കേസരികളെ വീര്യം നശിച്ചു പോയി എന്ന് ഇനി നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല വീരനായ മുട്ടനാടിന്റെ ചോരയിൽ നിന്ന് നീറ്റുവാറ്റി കുറുക്കിയെടുത്ത വീര്യ വിതരണമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വീര്യം സേവിച്ച് വീരന്മാരാകും വീര്യം കൊടുക്കും ഭാര്യമാരെന്ന മതയാനികളെ മെരുക്കിയെടുക്കുന്ന ഒരു തന്ത്രശാലിയായ ആനപ്പാപ്പാനാണ് അഡ്വക്കേറ്റ് ലക്ഷ്മണനെന്ന് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ് ഈ മതയാനകളെ ചങ്ങലക്കിടാൻ ഭർത്താക്കന്മാരായ നിങ്ങൾ കേരള പുരുഷ മുന്നണിയുടെ കീഴിൽ സംഘടിച്ചേ മതിയാവും നിങ്ങൾ ഭർത്താക്കന്മാർ ഒരുമിച്ച് നിന്നാൽ അവരവരുടെ ആനകളെ ചങ്ങലക്കിട്ട് ഈ പ്രഹ്ലാദൻ നിങ്ങൾക്ക് തിരിച്ചു തരും ഇത് സത്യം അവന്റെ അച്ചാർ കമ്പനിക്ക് ബദലായി നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഒരു അണ്ടി ആപ്പീസ് തുറന്ന് പ്രവർത്തിപ്പിക്കും നാല് വരാതെ കാര്യം പറയൂ എന്തോന്ന് രക്ഷിക്കാൻ എന്റെ ജീവിതവും തകരാൻ പോണ് എന്റെ ഭാര്യ മീനാക്ഷി അവള് ലക്ഷ്മണരേഖ താണ്ടി വക്കീലേ രായപ്പൻ ധൈര്യമായിരിക്കും കേരള പുരുഷ മുന്നണി അംഗപ്പുറപ്പാടിന് ഒരുക്കിക്കഴിഞ്ഞു ഈ പ്രഹ്ലാദൻ ചേകവർ പട നയിക്കുന്ന ഒളിപ്പോരിൽ അവൻ കുരുങ്ങും കുരുക്കിയിരിക്കും ഈ പ്രഹ്ലാദൻ പറഞ്ഞ നല്ല ഓർമ്മയുണ്ടല്ലോ ലക്ഷ്മണൻ പല അടവുകളും പയറ്റും രാജപ്പൻ പതറിപ്പോകരുത്
എങ്കിലും ഒരു ധൈര്യക്കുറവ്. എടോ അതിന് വീര്യമുള്ള ഈ മുഖം ഓർമ്മിച്ചാൽ മതി, എങ്കിലും ഉള്ള ധൈര്യം കൂടി പോകും. എന്താ പറഞ്ഞേ? എന്റെ പരദൈവങ്ങളെ കാത്തോളെ. ഇങ്ങനെ പേടിച്ച തന്റെ കെട്ടിയോള് പോക്ക. സാറ് പൊയ്ക്കോ, രാജപ്പന് ധൈര്യം ഞാൻ കൊടുത്തോളാം. ഓ, അങ്ങനെയെങ്കിലും അല്ല, നല്ല കാര്യം ചെയ്. ആ ഉള്ള ധൈര്യം എല്ലാം സംഭരിച്ചുകൊണ്ട് നേരെ അങ്ങ് വന്നേക്കണം. ഓ ചേട്ടാ, ധൈര്യം ഇതിനകത്ത്. ഇത് ധൈര്യം തന്നെ. ചേട്ടാ, ഒറിജിനലാ, ഇപ്പൊ ശരിക്കും ധൈര്യം കിട്ടി. കുറച്ചുകൂടാ. ഈ നിൽക്കുന്ന എന്റെ കക്ഷി ഒരു ഉത്തമ ഭാര്യ സ്നേഹിക്ക് ഉദാഹരണമാണ്. മദ്യപാനം മാത്രമായിരുന്നു എന്റെ കക്ഷിയുടെ ഒരേ ഒരു വീക്ക്നെസ്. പക്ഷേ ഇന്ന് ഭാര്യയെക്കാൾ വലുതല്ല ആ വീക്ക്നെസ് എന്ന് എന്റെ കക്ഷി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് എന്റെ കക്ഷി ഭാര്യയെക്കുറിച്ച് പല വീക്കിലുകളിലും എഴുതിയ കവിതകളുടെ കോപ്പികളാണ്. സ്വന്തം ഭാര്യയെക്കുറിച്ച് ഇത്രയും ഹൃദയം പിളർക്കുന്ന ഭാഷയിൽ മറ്റൊരു കവികളും എഴുതിയിട്ടില്ല. ഇത്രയും ഭാര്യ സ്നേഹിയായ എന്റെ കക്ഷിയെ ഇവരിൽ നിന്നും പിരിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിരിച്ചാൽ ആ പാവം ഏത് ഗംഗാജലത്തിൽ കൊണ്ടുപോയി കഴുകിക്കളഞ്ഞാലും അതിന്റെ കറ മാറില്ല. യൂറോണർ, മൈ ലോർഡ്, എതിർഭാഗം വക്കീൽ പ്രഹ്ലാദന്റെ വാക്കുകൾ കേട്ട് എന്റെ കണ്ണുപോലും നിറഞ്ഞു പോയിരിക്കുകയാണ്. ഇദ്ദേഹം മദ്യപാനം നിർത്തിയെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം എന്റെ കക്ഷി സ്വന്തം ഭർത്താവിന്റെ കൂടെ പോകാൻ തയ്യാറാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കർത്താവിന്റെ കുംഭസാര കൂട്ടിൽ നിന്ന് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കർത്താവ് തമ്പുരാൻ ക്ഷമിക്കുമെന്ന പോലെ ഈ കൂട്ടിൽ നിന്ന് ഞാൻ തെറ്റുകൾ ഏറ്റുപറയുക. എന്റെ ഭാര്യ ഈ നിൽക്കുന്ന എന്റെ ഭാര്യ ഇവൾ ദുഷ്ടയാണ്, വഞ്ചകയാണ്, ചാടകയാണ്. ഇവളും വഞ്ചകയാണ്. എന്തോന്ന് ഓർഡർ കൊട്ടുപടിയാ, ഇതിനേക്കാളും വലിയ കൊട്ടുപടി രായപ്പന്റെ വീട്ടിരിപ്പുണ്ട്. കേട്ട മേസ്രി, എന്റെ ദൈവമേ, എന്നെ ഉടലോടെ അങ്ങ് കെട്ടിയെടുക്കണമേ. മഹാമഹം ഇന്ന് ഏഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുക. നമ്മുടെ എതിരാളിയായ ലക്ഷ്മണന്റെ കട്ടയും പടവും അടങ്ങിയതിന്റെ സന്തോഷ പ്രകടനമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും മടിക്കാതെ കടന്നു വരോ, കടന്നു വരോ, പടക്കം പൊട്ടിച്ച് ആഹ്ലാദിക്കോ. ഹലോ, ശിവകാശിയിൽ പടക്കം എടുക്കാൻ പോയ നമ്മുടെ കേശവനാ. പടക്കത്തിന്റെ ലിസ്റ്റെല്ലാം കളഞ്ഞു പോയി. ഞാൻ സംസാരിക്കാം. അതെ, 1000 മാലപ്പടക്കം, 1000 ഏറുപടക്കം, പിന്നെ അത് എന്റെ പൊന്ന് കേശവ, ഇവരൊന്നും പറയുന്നത് വാങ്ങിയില്ല എങ്കിലും വാണം വാങ്ങാൻ മറക്കരുത്. ആ, അത് എലിവാണം, 1500. ആ, നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കല്ലേ, ദാ ഇഷ്ടം പോലെ സാധനം ഒരുക്കാണ്. എല്ലാരും എടുത്തു വെച്ച് അങ്ങോട്ട് കത്തിച്ചേ. ദാപടെ ദാപടെ മാലപ്പടക്കം പടി അമിട്ടല്ല, ഒട്ട് അങ്ങോട്ട് പൊട്ടിച്ച. എന്റെ തൊലിയൊക്കെ പെറത്തൊട്ടാതെ നോക്കണേ, എന്നെ ഇവിടെ കൊണ്ട് കുഴിച്ചാക്കാൻ പോണ. Not
Not to beg your eyes, Joe.